വെട്ടും കുത്തും ഒന്നും ഈ വെട്ടിക്കര ഡൈമന് പുത്തരിയല്ല. കേട്ടോടാ മുരുകപ്പ, കരം പിരിച്ചു കഴിഞ്ഞോടാ, പിരിച്ചോണ്ടിരിക്കണോ. കഴിഞ്ഞ ആഴ്ച ചന്ത ദിവസം കരം കൊടുക്കാത്ത ചിലരൊക്കെ മുങ്ങിയ ഞാൻ അറിഞ്ഞു. ഡൈമണ്ട് ചട്ടമ്പി വന്നാലേ കാശിറങ്ങും, നടക്കും, വാശിയൊന്നുമില്ലല്ലോ. തിരിക്കാതെ പെണ്ണുപിള്ള മുരുകപ്പ, ഉങ്കപ്പന് വായിക്കരയിടാ, നീ ബാക്കി വേണം. അല്ലേ എന്തോടാ, നിങ്ങള് ഭാഗ്യവതിയാണ് കേട്ടോ, നിങ്ങൾക്ക് മാത്രം കരമില്ല. കൂട്ടിന് പുരയിൽ ഒരാളുണ്ടെന്നറിഞ്ഞു. മഹലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളി മാനേ. മഹലിനി നദിക്കരയിൽ പൊന്മീനിനെ തലോടിക്കൊണ്ടിരിക്കുന്ന ജാനു എന്ന ശകുന്തള, കരിവണ്ടികളിൽ നിന്നും അവളെ രക്ഷിക്കുവാനായി കത്തിയുമായി കാവലിരിക്കുന്ന ഡൈമണ്ട് എന്ന ദുഷ്യന്തൻ. ആരോടും പോയി പറയരുതീ കഥ ഡൈമ പൊന്ന ഡൈമ. മത്തിയാണല്ലേ, ഇത്തിരി അഴിയതും കൂടെ അതായത്ര നാറ്റം. മീഞ്ചന്ത കയറിയോ, വല്ലാത്തൊരു മീൻ നാറ്റം. ചന്തക്കകത്ത് കാറ്റടിച്ച പിന്നെ അത്തറ മടക്കോടാ പാണ്ടിക്കഴുതേ. കാണുന്നില്ല, മൂപ്പനോട് എന്നെ കുറിച്ച് പരാതി പറഞ്ഞോ? പറഞ്ഞോടാ പാണ്ടിക്കഴുതേ. പറഞ്ഞു, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തനിക്കെന്താ എന്റെ കടയും എന്റെ കൊലയും കാണുമ്പോ മാത്രം ഇത്ര പിരിവിരിപ്പ്? ഡയമനെ കുറിച്ച് മൂപ്പനോട് പരാതി പറഞ്ഞാൽ കൊച്ചുമൂപ്പൻ മാധവം കുട്ടി ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. തന്നെത്താനെ കൊലച്ചോറ് ഉരുട്ടി ഉണ്ണല്ലേ തമിഴ് മകനെ. വാട്ടി നേരെ ചൊവ്വേ കരം പിരിച്ച് ചന്ത നടത്തുന്നത് ഒരുത്തനും പിടിക്കുന്നില്ലല്ലടാ. ഡൈമൻ കൊച്ചാടനെ ഞാൻ എവിടെയൊക്കെ തപ്പി? കൊച്ചാപ്പി, നീ തപ്പേണ്ട അടുത്ത് തപ്പിയില്ല, ഡൈമനെ കിട്ടിയില്ല. ഈ വരിയൊക്കെ പിരിച്ചോടാ. പിരിച്ചു പിരിച്ചു. കണക്ക് നോക്കുമ്പോ കാണണം, ആ കപ്പ കച്ചവടക്കാരെ മാത്രം തന്നില്ല. അവൻ വീണ്ടും കടം പറഞ്ഞോ? പറഞ്ഞു. അപ്പി കേട്ടോണ്ട് ഇങ്ങി പോകുന്നു. കഷ്ടം തോന്നി. അവന്റെ കൊച്ചിന് തൂറ്റലും ചർദ്ദിലുമായി ആശുപത്രിയില. കൊച്ചാപ്പി ക്രിസ്തു ആകരുത്, കെട്ടിയ കൊച്ചുകളുണ്ടാകും, ആശുപത്രിയിലാവും, ചിലപ്പോ ചത്തുവും. അതൊന്നും പുത്തരിയല്ല. കടയെടുത്താ തുറക്കണം, കച്ചവടം നടത്തണം, കരം തരണം, ഇല്ലേ കളഞ്ഞിട്ട് പോണം. പിടി കൊച്ചാട്ടം പോയി ചോദ്യം, എനിക്ക് വയ്യ. ആശുപത്രിയിലാണ് ഇപ്പോഴും. അതെ, വലിയ ബുദ്ധിമുട്ടില്ലല്ലയോ? ഒന്നും പറയണ്ട. ആശുപത്രിയിലെ ചെലവൊക്കെ എങ്ങനെ നടക്കുന്നുണ്ടോ? വീട്ടിൽ കഞ്ഞി വെക്കുന്നുണ്ടല്ലോ. ആയിരങ്ങൾ മുടക്കി മൂപ്പനി ചന്ത പിടിച്ചിരിക്കുന്നു. നിന്നെ താരാട്ട് പാടി ഉറക്കാനല്ല. എടാ തൊട്ടി, വെട്ടിച്ചിര ഡൈമനെ തൊട്ട് കളിക്കാറായി നീ. നിന്റെ കൈ വെട്ടി ഉപ്പിലിട്ട് ഞാൻ ശാപ്പിക്കൊണ്ട് ഈ തൊട്ട് കൂട്ടും. എടാ പറട്ടെ, കട നടത്തിയാ കരം തരണം, ഇല്ലെങ്കി കാണാൻ കൊള്ളാവുന്ന ഒരു ചരക്ക് പെരയിലുണ്ടല്ലോ, കൊണ്ടുപോയി വിൽക്കണം. എല്ലാ ആവശ്യമുള്ള കാര്യമായിരുന്നു. പിള്ളേരുടെ കളിച്ചാലേ അടപ്പ് തെറിക്കും. ഞാനാരെന്ന് വിചാരിച്ചടാ, എന്റെ കത്തി എവിടെയായി പോയി നിന്റെ ഭാഗ്യം. ഇല്ലേ കുത്തിക്കേറി കുടലിയാൻ മാലയിട്ടനെ. പക്ഷെ ഡൈമണ്ട് ചട്ടം ഇത് ചെയ്യല, ഉണ്ട ചോറിന്റെ നന്ദിയുണ്ട്. നിന്നെ പോലെ അല്ലടാ തെണ്ടി, എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. എനിക്കിപ്പൊ അറിയണം, ഈ ചന്ത ഭരിക്കുന്നത് നിന്റെ അപ്പനാണോ അതോ എനിക്ക് ചോറ് തരുന്ന കൊച്ചുമൂപ്പന്റെ അപ്പൻ മൂപ്പനാണോ എന്ന് എനിക്കതറിയണടാ. ഒന്ന് ഇന്നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടിനെയും കൂടി ഈ ചന്തക്ക് വേണ്ട.